ഡിടിയു മുൻ വിസിയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാരും പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ മുൻ വിസി രാജശ്രീയും പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട്. ധനേഷ്, ഇപ്പോൾ സർക്കാരും ഈ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി സുപ്രീംകോടതിയിലെത്തുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, ഏതായാലും സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു സുപ്രീംകോടതി വിധിയായിരുന്നു കെ ടി യു മുൻ വി സി രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ നടപടി. ഇതിനെതിരെ നേരത്തെ രാജശ്രീ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. തനിക്കുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, അതായത് നിയമവശങ്ങൾ പരാമർശിക്കാതുള്ള ഒരു പുനഃപരിശോധനാ ഹർജി ആയിരുന്നു രാജശ്രീ നൽകിയിരുന്നെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പുനഃപരിശോധനാ ഹർജി കേരളം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളുടെ വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീംകോടതി രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയത്. പക്ഷേ അത്തരമൊരു സാഹചര്യമല്ല കെ ടി യു വി സി ആയിരുന്ന രാജശ്രീയുടെ കാര്യത്തിലെന്നാണ് സംസ്ഥാന സർക്കാർ ഈ പുനഃപരിശോധന ഹർജിയിൽ പറയുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇത് സംബന്ധിച്ച് എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്ന വി സി ഐ നിയമിക്കാൻ യോഗ്യതയുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു രാജശ്രീ എന്നുള്ള കാര്യവും ഈ പുനഃപരിശോധന ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇത് സംബന്ധിച്ച് മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിൽ നിന്ന് സംസ്ഥാന നിയമോപദേശവും തേടിയിരുന്നു. ഈ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷത് വിൻ ഹമീദ് സുപ്രീംകോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. രജനി.